ഏക സിവിൽ കോഡ് വിഷയം ഉയർത്തി സി പി എം മുസ്ലിം സെന്റിമെന്റ് സാളിക്കത്തിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് വിമർശിക്കുകയാണ് യു ഡി എഫ് കൺവീനറായ എം എം ഹസൻ ഏക സിവിൽ കോഡിൽ കോൺഗ്രസിന് നയമില്ലെന്ന് സി പി എം പറയുന്നത് പ്രത്യേക ലക്ഷ്യത്തോടെയാണെന്നും എം എം ഹസൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു സി പി എം മുസ്ലിം പീഡനത്തിന് ശ്രമിക്കുന്നു വോട്ട് ബാങ്കാണ് ലക്ഷ്യമെന്നും ഹസൻ കുറ്റപ്പെടുത്തി ഏക സിവിൽ കോഡിനെതിരെയും മണിപ്പൂർ വിഷയത്തിലെ കേന്ദ്ര സർക്കാരിന്റെ നിസ്സംഗതയിലും പ്രതിഷേധിച്ചുകൊണ്ടുള്ള യു ഡി എഫിൻ്റെ ബഹുസ്വരതാ സംഗമം അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്ത് തുടക്കമാകും പരിപാടിയെക്കുറിച്ച് പ്രതികരിക്കാനായി നമ്മുടെ ഒപ്പം യു ഡി എഫ് കൺവീനർ എം എം ഹസനുണ്ട് എന്തുകൊണ്ട് ബഹുസ്വരതാ സംഗമം എന്ന പേര് ബഹുസ്വരത എന്ന പേര് ഞങ്ങൾ കൊടുത്തത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ തകർക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് ഇത് രണ്ട് കോമൺ സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം രണ്ട് മാസമായി വടക്കുകിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂർ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അണയ്ക്കാൻ കഴിയുന്നില്ല കേന്ദ്ര ഗവൺമെൻറ് ഇതുവരെ ഒരു നടപടി മുഖ്യ പ്രധാനമന്ത്രിക്ക് വാ തുറക്ക് തുറന്നിട്ടില്ല പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ടും പ്രധാനമന്ത്രി വാ തുറന്നിട്ടില്ല കോൺഗ്രസും യു ഡി എഫും വളരെ ശക്തമായ ഏകസിവിൽ അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോഴും സി പി എം പറയുന്നത് അതിൽ കോൺഗ്രസ്സിന് കൃത്യമായ നയം ഇല്ല എന്ന് ആക്കെയാണ് പറയുന്നത് ഞങ്ങൾക്ക് കൃത്യമായ നയമില്ല എന്ന് പറയുന്നത് കൃത്യമായ ലക്ഷ്യം സി പി എമ്മിനുണ്ട് കൃത്യമായിട്ടുള്ള ലക്ഷ്യം ബി ജെ പിക്ക് ഉണ്ട് ബി ജെ പി ഇന്ന് ഇപ്പോൾ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളെയെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വാസ്തവത്തിൽ അവർ ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ഇലക്ഷൻ പ്രഖ്യാപനമാണത് ബി ജെ പി അത് കേട്ട് ബി ജെ പി ആ പ്രഖ്യാപനം നടത്തി പ്രധാനമന്ത്രി പ്രഖ്യാപനം നടത്തിയ ഉടനെ നമ്മുടെ കേരളത്തിൽ സി പി ഐ സി പി എം ചെയ്തതാ മുസ്ലിം സംഘടനകളുടെ ഒരു സെമിനാർ സംഘടിപ്പിച്ചു ആ സെമിനാർ സംഘടിപ്പിക്കുന്നതിന് മുന്നോടിയായവർ പറഞ്ഞത് കോൺഗ്രസ്സിന് വ്യക്തമായ നയമില്ല കോൺഗ്രസിൻ്റെ നയം വിചിത്രമാണ് വിചിത്രമായ ഒരു സമീപനമാണ് ഈ കോമൺ സിവിൽ കോഡിനെ എതിർക്കാൻ മുസ്ലിം സംഘടനകളെ മാത്രം വിളിച്ചു കൂട്ടിയത് ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്നതല്ല മുസ്ലിം സംഘടനകളെ മാത്രം വിളിച്ച് ഒരു സെമിനാർ നടത്തിയത് ഒരു മുസ്ലിം പ്രീണന സമീപനത്തിലൂടെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇന്നിപ്പോൾ ഇന്ന് നടക്കുന്ന ഈ ബഹുസ്വരതാ സംഗമത്തിൽ എല്ലാ യു ഡി എഫിൻ്റെ എല്ലാ കക്ഷി നേതാക്കളും ഉണ്ട് എല്ലാ മുസ്ലിം സംഘടനകളുടെയും പ്രതിനിധികളുണ്ട് ക്രൈസ്തവ മതഭേലധ്യക്ഷന്മാരുണ്ട് ഹൈന്ദവ സംഘടനകളെന്നറിയപ്പെടുന്ന നിരവധി സംഘടനകൾ അവരെല്ലാം ഞങ്ങൾ ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നത് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നല്ലേ ബഹുസരതയ്ക്ക് നേരെ വരുന്ന എല്ലാ അക്രമങ്ങളും തട തടയേണ്ടത് പ്രതിരോധിക്കേണ്ടത് ഞങ്ങൾക്ക് വോട്ട് ബാങ്ക് ലക്ഷ്യമില്ല ഞങ്ങൾക്ക് ഇതിനെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമില്ല വർഗീയ ധ്രുവീകരണ ലക്ഷ്യമില്ല അവരെയൊക്കെ ആവർത്തിച്ച് വിശദീകരിച്ചിട്ടും സി പി എം പിന്നെയും പ്രചാരണം തുടരുകയാണ് കോൺഗ്രസ് സി പി എമ്മിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ കോമൺ സിവിൽ കോഡ് കൊണ്ടുവരും എന്ന് മോഡി പ്രഖ്യാപിച്ചിരിക്കുന്നു അതിൻ്റെ പേരിൽ മുസ്ലിം സംഘടനകളെ സംഘടിപ്പിച്ച് സെമിനാർ നടത്തി മുസ്ലിം ആളെ കത്തിച്ച് വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ട് ബാങ്കിനെ സ്വന്തമാക്കുക ഞങ്ങൾക്കതില്ല ഞങ്ങൾ അതുകൊണ്ടാണ് അങ്ങനെ സ്വന്തമാക്കണം എങ്കിൽ എവിടെ നിന്ന് സ്വന്തമാക്കണം യു ഡി എഫിൽ നിന്നാണ് ഇത് വിളിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ യു ഡി എഫിനെ കോൺഗ്രസ്സിനെ ഒറ്റപ്പെടുത്തി കോൺഗ്രസ് നിലപാടില്ലെന്ന് പറയുക മുസ്ലിം ലീഗിനെ വെറുതെ അവരെ ക്ഷണിക്കുക ഇതെല്ലാം അവരുടെ പ്രചരണം അവരുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയുള്ള തന്ത്രങ്ങളാണ് വരും ദിവസങ്ങളിലും സംസ്ഥാനമാകെ ബഹുസരതാ സംഗമങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് തേർത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ നീക്കത്തെ ചെറുക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം എന്നാണ് യു കൺവീനർ പറഞ്ഞു വയ്ക്കുന്നത് എസ് യു ഡി എഫ് കൺവീനറായ എം എം ഹസന്റെ വാക്കുകളാണ് കേട്ടത് അപ്പോൾ ഇന്ന് യു സി സിക്കെതിരായ യു ഡി എഫിന്റെ സമരം ബഹുസ്വരതാ സംഗമം എന്ന പേരിൽ നടക്കുകയാണ് അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ എം എം ഹസന്റെ വാക്കുകൾ നമ്മൾ കേട്ടത്